ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ കൂട്ടുകാർക്ക് സോഷ്യൽ ആണ് എക്സാം അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഹൗ ഡിഡ് ദ ടൂൾസ് ഓഫ് മെസ്സോളിത്തിക് ഏജ് ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് പാലിയോളിത്തിക് ഏജ് എന്താണ് മെസ്സോളിത്തിക് ഏജിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണ് പാലിയോളിത്തിക് ഏജിൻ്റെ ടൂൾസ് ഇതേ യൂസ്ഡ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ് എങ്ങനത്തെ ആയിരുന്നു ഷാർപ്പ് പോയിന്റ്സ് ഉള്ള ടൂൾ ആയിരുന്നു ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഹൗ ഡസ് ദ പ്രഷർ വാരി വിത്ത് ഡെപ്ത് ടുവോഡ്സ് ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത് അപ്പോൾ എന്താണ് നമ്മുടെ ഭൂമിയുടെ അടിയിലേക്ക് പോകുമ്പോഴത്തോളം പ്രഷറിന് എന്ത് വാരിയേഷനാണ് സംഭവിക്കുക ഗീവ് റീസൺ അപ്പം നമുക്ക് നോക്കി നോക്കാം ദ വേരിയേഷൻ ഇൻ പ്രഷർ ഈസ് ഡ്യൂ ടു ദ വെയ്റ്റ് എക്സേർട്ടഡ് ബൈ ദ ഓവർലായിങ് ലയേഴ്സ് ഈ ഓവർലയിങ് ലെയേഴ്സിൽ നിന്ന് എന്താണ് ഒരു പ്രഷർ വരും ഒരു പ്രഷർ വരും അപ്പോൾ ആ പ്രഷറിൽ പ്രഷറിലുണ്ടാവുന്ന വേരിയേഷൻ കൊണ്ടാണ് ഈ വെയ്റ്റ് ആവുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഹൗ ഡിഡ് ദ പാലിയോലിത്തി ഹ്യൂമൻസ് മേക്ക് യൂസ് ഓഫ് ഹോണ്ടിങ് അതർ ദാൻ ഫോർ ഫൂഡ് അപ്പോൾ എന്തിനൊക്കെയായിരുന്നു പാലിയോ ഫൂഡിനല്ലാണ്ട് ഇവർ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഹോണ്ട് ചെയ്തിരുന്നത് ആനിമൽ ഫാറ്റ് വാസ് യൂസഡ് ആസ് ഫ്യൂ ഫോർ ഓ ലൈറ്റിങ് എൻ ദ കെയവ് അപ്പോൾ ഇവർ ഹോണ്ട് ചെയ്തിട്ട് ആ ആനിമൽസ് എന്താ അതിൻ്റെ ഫാറ്റ് ആയിരുന്നു ഈ ഒക്കെ ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ ഉപയോഗിച്ചിരുന്നത് ഇനി വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ ദ ബോൺസ് ഓഫ് ആനിമൽസ് വോ യൂസ്ഡ് ആസ് വെപ്പൻസ് ആൻഡ് നീരൽസ് ഓഫ് സേവിങ് അപ്പോൾ എന്താണ് ഈ ആനിമൽസിൻ്റെ ബോൺസ് വെപ്പൻസ് ആയിട്ടും അതുപോലെ തന്നെ സി സിയോ തുന്ന നൂലായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നു ഇനി എന്താ നാലാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ പിക്ചർ ആൻഡ് റൈഡ് ഔൺ ദ റിവർ വാലി സിവിലൈസേഷൻ അസോസിയേറ്റഡ് വിത്ത് ദ അപ്പോൾ ആദ്യത്തേത് ഏതാണ് ഈജിപ്ത്യൻ സിവിലൈസേഷനാണ് പിരമിഡ്സാണ് രണ്ടാമത്തെ ആണ് മെസ്സപ്പട്ടോമിയം സിവിലൈസേഷൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഗീവ് എക്സാമ്പിൾസ് ഫോർ ദ റോക്സ് ഗവൺ ബി അപ്പോൾ എന്താണ് ഇഗ്നീഷ്യസ് റോട്ട് ബസാൾട്ടാണ് അങ്ങനെയാണെങ്കിൽ സെഡിമെൻറ്ററി റോ റോക്സ് എന്തായിരിക്കും സാൻസ്റ്റോൺ ആയിരിക്കും മെറ്റാമോഫിക് റോക്ക് ആയിരിക്കും അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കി നോക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ മെൻഷൻ എനി ടു ഫീച്ചേഴ്സ് ഓഫ് യൂണിഫോം ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഓഫ് മെസ്സപ്പട്ടോമിയം അപ്പോൾ ഏതെങ്കിലും രണ്ട് ഫീച്ചർ എഴുതാമ എഴുതിയാൽ മതി സ്ക്രിപ്റ്റ് വാസ് വെറ്റ് ഷേപ്പ്ഡ് സ്ക്രിപ്റ്റ് എന്തായിരുന്നു വെറ്റ് ഷേപ്പ്ഡായിരുന്നു ഇതേ റിട്ടേൺ ഓൺ ദ സ്മൂത്ത് സെർഫസ് ഓഫ് വെറ്റ് ലേ ടാബ്ലെറ്റ്സ് അപ്പോൾ ഈ സ്മൂത്ത് വെറ്റ് ലേ ടേബ്ലറ്റ്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെർഫസിലായിരുന്നു എഴുതിയിരുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കി നോക്കാം ഇനി അടുത്ത ചോദ്യം വാട്ട് വേർ ദ സർക്കുംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ ഷിഫ്റ്റിംഗ് ഓഫ് ഹ്യൂമൻസ് ഫ്രം ഫുഡ് ഗ്യാതറിങ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ നിയോലത്തിക് ഏജ് അപ്പോൾ എന്താണ് ഫുഡ് ഗ്യാതറിങ്ങിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ആയിരുന്നു നിയോലത്തിക് മാന് നിയോലത്തിക് ഏജിലുള്ളവർ ഫേസ് ചെയ്തത് എൻവരോൺമെൻറ്റൽ ചേഞ്ചസ് സ്കാസിറ്റി ഓഫ് ഫുഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓക്കെ ഈ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ മെൻഷൻ ദ ടൈപ്പ് Of weathering caused by plants and animals in the know, biological weathering. In the, question, how do the activities of plants and animals cause weathering? These the plants and animals have activities of weathering. In the, the plant roots penetrating into the fissures in rock, burrowing of animals. ഓക്കെ ഈ നെക്സ്റ്റ് നയൻത് ക്വസ്റ്റ്യൻ വാട്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദ കാൽക്കോലത്തി ഏജ് ഡു വി ഗെറ്റ് ഫ്രം ദ എവിഡൻസസ് ഡിസ്കവേർഡ് ഫ്രം കാറ്റൽ ഹോയോക്ക് അപ്പോൾ കാറ്റൽ ഹോയോക്കിൽ നിന്ന് കിട്ടിയ എവിഡൻസിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫോർമേഷനാണ് കാൽക്കോലത്തി ഏജിലുള്ള മനുഷ്യന്മാരെക്കുറിച്ച് കിട്ടുന്നത് എന്താണ് ആൻഷ്യൻ ഫോം ഓഫ് ഏർബൺ സെറ്റ് ഏർബൺ സെറ്റിൽമെൻറ്റ് എക്സിസ്റ്റഡ് എൻ ദ സൈറ്റ് അപ്പോൾ എന്താണ് ആൻഷ്യൻ ഫോം ഓഫ് ഏർബൺ സെറ്റിൽമെൻറ്റ്സ് ഈ സൈറ്റിൽ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം the major rem remnants discovered here are the ruins of dwellings the huts were built using mud bricks ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം ഫോർട്ടീൻ ക്വസ്റ്റ്യൻ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻ ഡ്യൂറിങ് ഏജ് ഏജായത് എവിഡൻസ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് അപ്പോൾ എന്താണ് ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് നിയോളത്തിക് ഏജിൽ ഉണ്ടായിരുന്ന ടെക്നോളജിക്കൽ ഒക്കെ എന്താണ് ഹ്യൂമൻ പ്രോഗ്രസിൻ്റെ ഒരു എന്താ ഹ്യൂമൻ പ്രോഗ്രസിൻ്റെ എവിഡൻസ് തെളിവാണ് അപ്പോൾ അത് സ്റ്റേറ്റ് ചെയ്യാൻ അതിനെ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന പ്രസ്താവനയോട് നമ്മൾ നമ്മൾ ഈ എക്സാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തെളിയിക്കണം അപ്പോൾ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാം വുഡൻ ഹാൻഡിൽ സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് ബോയ് യൂസ്ഡ് അഗ്രികൾച്ചർ അപ്പോൾ എന്താണ് അപ്പോൾ അവരുടെ പ്രോഗ്രസ് ആയി പ്രോഗ്രസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെയാണ് മനസ്സിലാവാം എന്താ വുഡൻ ഹാൻഡിൽ സ്റ്റോൺസും സ്റ്റോൺ വെച്ചിട്ടുള്ള ആക്സസ്സും ൾസും ഒക്കെ അഗ്രികൾച്ചറിന് വേണ്ടി അവർ അവരുപയോഗിക്കാനായിട്ട് തുടങ്ങി അതുപോലെ തന്നെ വുഡൻ വീൽസ് ഫോ വോയൂസ്ഡ് അപ്പോൾ പോട്ടറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ വുഡൻ വീൽസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി പ്ലഫ് ഷെയർ ആൻഡ് സ്പേഡ് വോയൂസ് ലാൻഡ് ലാൻഡ് പ്ലഫിങ് അപ്പോൾ ലാൻഡ് പ്ലഫ് ചെയ്യാൻ ലാൻഡ് ഉഴുന്നു മറിക്കാൻ വേണ്ടിയിട്ട് പ്ലഫ് ഷെയറും സ്പേഡും ഒക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഹാപ്പൂൺസ് ആൻഡ് ഹുക്സ് യൂസ്ഡ് ഫോർ ഫിഷിങ് അപ്പോൾ ഫിഷിങ്ങിന് വേണ്ടി ഹാപ്പൂൺസും ഹുക്സും ഒക്കെ ായിട്ട് തുടങ്ങി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം അവരുടെ പ്രോഗ്രസ് നമുക്ക് അവർക്ക് ഉണ്ടായിരുന്ന നിയോലത്തിക് മെന്നിൻ്റെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ഒരു റിവിഷൻ പോലെ എടുത്താൽ മതി ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്